ഇങ്ങോട്ട് വന്ന്. ഫ്രൈഡേ അല്ലേ? എന്നോട് ഞാൻ വ്യക്തമായിട്ട് ഒരു കാര്യം ചോദിക്കുക, അതിൻ്റെ വ്യക്തമായിട്ട് എനിക്ക് ഉത്തരം വേണം കേട്ടോ. പിന്നെ ഒരു കാര്യം അറിയണം, കി നീ പറയുന്നതാണെങ്കിൽ സത്യസന്ധമായിട്ട് പറയണം. ഓക്കെ, ഞാൻ വേറെ രീതിയിൽ അറിഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയാകത്തില്ല. ഇത് പറ, ഈ ടോജോയും നീ തമ്മിലുള്ള ബന്ധം ഇതെപ്പോ തൊട്ട് എങ്ങനെ തൊട്ട് തുടങ്ങിയത്? വള്ളിയും പുള്ളിയും മാറ്റാതെ പറ, എവിടുന്ന് തൊട്ട് എങ്ങനെ തൊട്ട് തുടങ്ങിയ, എത്ര നാൾ തൊട്ട് തുടങ്ങിയതാണ് നീയും ടോജോയുടെ ഈ ബന്ധം? എനിക്ക് ഒരു കണ്ടീഷനുണ്ട്, എനിക്ക് വേറെ രീതിയിൽ ഞാൻ അറിഞ്ഞു കഴിഞ്ഞാൽ നീ പറഞ്ഞതിനകത്ത് എത്ര വ്യത്യാസം ഉണ്ടെങ്കിൽ പിന്നെ ശരിയാകത്തില്ല. എപ്പോ തൊട്ടാ തുടങ്ങിയത്? വ്യക്തമായിട്ട് പ്രിയതന്റെ എങ്ങനെ തുടങ്ങി? എങ്ങനെ തുടങ്ങി എന്ന് വെച്ച് കഴിഞ്ഞാ എന്തെങ്കിലും വർത്താനം പറഞ്ഞു, അത്രേ ഉള്ളൂ. അങ്ങനെ വർത്താനം പറഞ്ഞെങ്കിൽ ഈ ആറ് മാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നീ ആറ് മാസം, ഇപ്പൊ എത്രയായി? ഇപ്പം മെയ് ആയി. സോ ഞാൻ ഈ നവംബർ തൊട്ട് തുടങ്ങിയത്, നവംബർ തൊട്ട് മുമ്പ് തൊട്ട് തുടങ്ങിയത്. സോ എങ്ങനെ ഇത് തുടങ്ങിയത് അത് പറ എന്നോട്. സംസാരം കൂടെ ഒക്കെ മനസ്സിലായി, പക്ഷേ അവന് അവന് ഇങ്ങോട്ട് ചെയ്തെങ്കിൽ, നീ അങ്ങോട്ട് സപ്പോർട്ട് ചെയ്തെങ്കിലേ ഈ കാര്യം മുമ്പോട്ട് പോകത്തുള്ളൂ. സോ ഞാൻ എൻ്റെ ജനുവരിയിൽ ഞാൻ അവനെ ഇങ്ങോട്ട് വിളിച്ചിട്ട് വന്നത് ഞാൻ മണ്ടനായിരുന്നു. ആ സമയത്ത് ഞാൻ മണ്ടനായി. ഓക്കെ, വ്യക്തമായിട്ട് പറ, എങ്ങനാ തുടങ്ങിയ? വള്ളിയും പുള്ളിയും തെറ്റാതെ പറ. സംസാരിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹായ് ഹലോ എല്ലാരും സംസാരിക്കും, പക്ഷെ നിനക്ക് ഈ സംസാരത്തിയും കൊണ്ട് ഇങ്ങോട്ട് മുമ്പോട്ട് എങ്ങനെ കൊണ്ടുപോയി? ക്യൂങ്കി എന്താന്ന് പറഞ്ഞാൽ ആറ് മാസം മുമ്പേ തുടങ്ങിയെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഡിസംബർ തൊട്ട് ഫെബ് വരെ ഇവിടെ വീട്ടിലൊരു പ്രശ്നമൊക്കെ ഒന്നുമില്ലായിരുന്നു. അന്നേരം നീ ഇത് തുടങ്ങിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ ഇന്റൻഷൻ വേറെ ഇതായിരുന്നു. വർത്താനം പറയുന്നത് അത് സ്റ്റാർട്ടിങ് തൊട്ട് പറയുവല്ലയോ. വർത്താനം അത് സ്റ്റാർട്ടിങ് തൊട്ട് ഇങ്ങനത്തെ വർത്താനം, ഇങ്ങനത്തെ വർത്താനം തുടങ്ങി അങ്ങനത്തെ ഇതൊന്നും ഇല്ലായിരുന്നു. അല്ല പ്രിയ, എന്നെ മണ്ടനാക്കരുത്. എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാ വരുന്നു വന്നല്ലോ വരുന്നു വന്നൽ വരുന്നു വന്നല്ലോ അവൻ അയച്ചു വരുന്നു വരുന്നോ നീ അങ്ങോട്ട് അയച്ചു വന്നല്ലോ. ഓക്കെ, മിണ്ടാതെ കാണാം. സോ ഈ ഒരു കൺവെർസേഷൻ ഒറ്റ അടയ്ക്ക് പൊട്ടി മുളയ്ക്കുന്നതല്ല. ഇറ്റ് മീൻസ് ഇതാണെങ്കിൽ മുമ്പേ തൊട്ട് ഇത് തുടങ്ങിയതാ. ക്യൂക്കി ഈ ഡയലോഗ് നിനക്കറിയാലോ, ഞാനും നീയും സംസാരിക്കുന്ന സമയത്ത് എങ്ങനെയായിരുന്നു ഇത് സംസാരിക്കുന്നത്? ഇങ്ങോട്ട് വരുന്നോ വന്നല്ലോ. ഇനിയും പറ, ഇത് എപ്പോ തൊട്ട് ഈ ഒരു സംസാരം തുടങ്ങിയതാ? ഫെബ്രുവരി തൊട്ട് തുടങ്ങി. ഫെബ് കഴിഞ്ഞിട്ട് മാർച്ച് ഏപ്രിൽ മെയ്. സോ ആരാ തുളക്കിയത്?
എന്തോ തുടങ്ങി, എങ്ങനെ തുടങ്ങി? അങ്ങനെയല്ല, വ്യക്തമായിട്ട് പറ പ്രിയ, എങ്ങനെ തുടങ്ങിയത്? എങ്ങനെ തുടങ്ങിയത്? ടോജ എങ്ങനെ തുടക്കി? വ്യക്തമായിട്ട് പറ. എന്തോ കാര്യം വെച്ച് കഴിഞ്ഞാ എന്തോ ഞാൻ പറയുന്നത് എന്റെ തെറ്റ്, എന്റെ തെറ്റ് തന്നെ. ഞാനത് നിർത്തിയില്ല, സ്റ്റോപ്പ് ആക്കിയില്ല. അല്ല, ഓക്കെ, മനസ്സിലായി പ്രിയ. ഞാൻ നിന്നോട് എന്തോ ചോദിക്കുന്ന, വ്യക്തമായിട്ട് അതിന്റെ ഉത്തരം പറ. എങ്ങനെ തുടങ്ങി? ആര് എന്തോ ചെയ്തു? അങ്ങനല്ല, എനിക്ക് എനിക്ക് സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാ എന്നോട് ഇങ്ങനെ ഒരുപാട് ദേഷ്യം കാണിച്ചപ്പോ. അച്ഛാ, ഞാൻ നിന്നോട് ദേഷ്യം കാണിച്ചപ്പം, ഓക്കെ, സോ നിനക്ക് ആണെങ്കിൽ വേ ഞാനിട്ടു. അവന്റെ ഭാര്യയൊക്കെ ഏത് സമയത്താ വന്നത്? നോ, മാർച്ചിലാണോ? സോ ഇനി അവരെ ഭാര്യ വന്ന് കഴിഞ്ഞ, അല്ല, ഭാര്യ വന്നു കഴിഞ്ഞാൽ മാർച്ചിൽ എങ്ങനെയാ വരുന്നത്? അവര് ഫെബിലാ വന്നത്, ഫെബിലാ വന്നത്. ഫെബില് വന്നപ്പോ മാർച്ചിലാണെങ്കിൽ ഓൾമോസ്റ്റ് ഇറങ്ങി. സോ അതും ആ സമയത്ത് നീ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത്, ഇനി അവന്റെ ഭാര്യ വന്ന സമയത്ത് നീ എന്ത്, നീ ഈ ഒരു ബന്ധത്തിന് എന്തോ വിചാരിച്ച്? അല്ല, ഓക്കെ, സംഭവം മനസ്സിലായി. എന്നോട് ദേഷ്യം ഉണ്ടായിരുന്നു, ഓക്കെ. സോ അതുകൊണ്ട് നീ അത് തുടങ്ങി. സോ ഇതിന്റെ എവിടെ വരെ പോകുമെന്ന് നീ ഇടയ്ക്ക് ഞാൻ പറഞ്ഞു നിർത്തി. അവസാനം ഞാൻ മിണ്ടാതായി, വീണ്ടും വീണ്ടും ഇങ്ങോട്ട് കയറി കയറി വരുക. ഞാൻ വേറെ എന്ത്, എന്റെ വേറെ ഒന്നും ഇല്ല എടുത്ത് കാണിക്ക. ഞാൻ പറഞ്ഞു അടങ്ങി, ഇത് ശരിയാവത്തില്ല, അടങ്ങിയിരിക്ക, ഇത് ശരിയാവത്തില്ല. പിന്നെ ഒരു അഞ്ചാറ് ദിവസം, ഏഴ് എട്ട് ദിവസത്തേന് മിണ്ടത്തില്ല. വീണ്ടും ഇങ്ങനെ, പിന്നെ അങ്ങനെ മുന്നോട്ട് പോയി. എങ്ങനെ മുന്നോട്ട് പോയി? ഞാൻ തന്നെ ഇത് ചെയ്തു. പ്രിയ, ഒരാള് നിന്നെ ആണെങ്കിൽ വീഡിയോ വീഡിയോ വിളിച്ചിട്ട് പറയുക, കുലുക്കി കാണിക്കുക, ഊരി കാണിക്കുക. അങ്ങനെയൊന്നും ഞാൻ ചെയ്തില്ല. ആ ചാറ്റും കൊണ്ട് എന്തുവാ തോന്നുന്നത് നിനക്ക്? പക്ഷെ ഞാൻ അങ്ങനെ എന്നാ ഈ കുലുക്കി കാണിക്കാവോ? അന്ന് നീ അയച്ചു, ഫോണ് വിളിക്ക ഞാന്, അന്ന് വീഡിയോ വിളിക്ക. അന്ന് പ്രിയ എന്നോട് പറഞ്ഞിട്ടില്ല. പ്രിയ, ഓർമ്മയില്ല. ഇത് എത്ര നാളും കൊണ്ട് ഇങ്ങനത്തെ ചാറ്റ് നടക്കുമായിരുന്നു? ഞാൻ പറഞ്ഞില്ലേ മാർച്ചിലാണ്? മാർച്ച് തൊട്ട് ഞാൻ, മാർച്ച്, ഏപ്രിൽ, മെയ്. പക്ഷെ അത് കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെയുള്ള ഒരു ഇതില്ല. ഏതെങ്കിലും ഒരു ദിവസം ഇങ്ങനെ ഒന്ന് പൊങ്ങി വരും, അപ്പോഴത്തേനും ഞാൻ പറയും ഇത് നിർത്ത, ആവശ്യമില്ലാത്ത കാര്യമാ, വേണ്ട, നിർത്ത്. നീ എന്താ എന്നോട് പറയാ ഈ കാര്യം? പേടിച്ചിട്ടാ പറയാ. നീ പേടിച്ചിട്ട, നീ സുഹിച്ചിട്ടല്ല, നീ സുഹിച്ചിട്ടല്ല. എനിക്ക് ഒരു സുഖം കിട്ടിയിട്ട്, ആ ചാറ്റ് കണ്ടിട്ട് എനിക്ക് തോന്നിയില്ലല്ലോ പ്രിയ, നിനക്ക് നീ ദുഃഖിച്ചിട്ടാണെന്ന്. എടി എടി, ആരെങ്കിലും ഒരു നല്ല വീട്ടിലെ നല്ല പെണ്ണുങ്ങളാണെങ്കിൽ ഒരിക്കലും ആണെങ്കിൽ ആ ചാറ്റ് കണ്ടിന്യൂ, അങ്ങനത്തെ ചാറ്റ് ഉടനെ അവനെ അവന് ബ്ലോക്ക് ചെയ്ത് വെക്കും, അല്ലെങ്കിൽ അവനോട് കോൾ എടുക്കത്തില്ല. അത് അവന്റെ വീട്ടിൽ പോയി, ഈ ഇടയ്ക്ക് അവരൊക്കെ വന്നു കഴിഞ്ഞിട്ടല്ലയോ ഞാൻ അവരുടെ വീട്ടിൽ പോയി ചായ കുടിച്ചിട്ട് പറഞ്ഞു. അന്നേരമാണ് എനിക്ക് ഇത്ര ഇളക്കം വന്നത്, നിനക്ക് ആത്മാർത്ഥമായിട്ട് അവനോട് ഉണ്ടായിരുന്നു അത്. അതുകൊണ്ടല്ലേ അന്ന് നീ എന്നോട് ബഹളം വെച്ചേ, അവര് അവര് വന്നു കഴിഞ്ഞിട്ടാ ഞാൻ അവരുടെ വീട്ടിൽ പോയി ചായ കുടിക്കാൻ. സോ നീ എന്നെ, നീ എന്തോ ഉദ്ദേശിച്ചേ കി ഞാൻ ആണെങ്കിൽ വിട്ടിയായിട്ട് ഇരിക്കുവെന്ന്? ഇല്ല, ഇത് എനിക്ക് പേടിയായിരുന്നു. പേടിയായിരുന്നു, പക്ഷെ നീ സുഹിച്ചു. ഇല്ല, ഒരിക്കലും എനിക്ക് അങ്ങനെയുള്ള ഒരു ബന്ധം എനിക്ക് ആരോട്. എടി പ്രിയ, നീ ആണെങ്കിൽ, നീ പറഞ്ഞു കി നീ ആണെങ്കിൽ അവനോട് മാക്സിമം അത് ചെയ്യും, അവനൊരു മെസ്സേജ് അയച്ചിട്ട് ഡിലീറ്റ് ചെയ്ത് കളയും. അന്നേരം ഉടനെ രണ്ടു മൂന്ന് വട്ടം എന്തുവാ ഡിലീറ്റ് ചെയ്ത് ആക്കിക്കോളാം. പ്രിയ, ഈ ചാറ്റിന്റെ ഹിസ്റ്ററിക്കൊക്കെ കണ്ടു കഴിഞ്ഞല്ലോ, ഒരിക്കലും നീ തോന്നി, എനിക്ക് തോന്നിയിട്ടില്ല കി നീ, നിനക്കാണെങ്കിൽ അവനോട്, മീൻസ് അവനോട് മാറ്റി നിർത്താന്, അല്ലെങ്കിൽ അവനോട് അകന്ന് നിർത്താനുള്ള എന്തെങ്കിലും മൈൻഡ് സെറ്റ് ഉണ്ടെന്ന്. മനസ്സിലായോ? അവനൊരു ചാറ്റ് ഡിലീറ്റ് ചെയ്, അയച്ചിട്ട് ഡിലീറ്റ് ചെയ്യുവാന്ന് ഉടനെ മെസ്സേജ് ചെയ്യും, എന്തുവാ ഡിലീറ്റ് ചെയ്തത്? എടി, ഇങ്ങനത്തെ ഒരു ആളുടെ കാര്യം മനസ്സിലായെങ്കിൽ ഡെഫിനറ്റ്ലി അവരോടാണെങ്കിൽ ഞങ്ങള് ഒരു അകലം പാലിക്കും. പക്ഷേ നിന്റെ ചാറ്റ് ഹിസ്റ്ററി കൊണ്ട് എനിക്ക് അങ്ങനെ തോന്നിയില്ല. അതുകൊണ്ട് തന്നെയാണ് നീ ഇപ്പം പറയുന്നില്ലയോ, അതിനകത്ത് യാതൊരു തരത്തിലുള്ള എനിക്ക് ഇത് തോന്നുന്നില്ല. സോ ഇങ്ങനത്തെ ചാറ്റ്
ഇങ്ങനത്തെ ചാറ്റ് അവനാണെങ്കിൽ തുണി ഊരി കാണിക്കുന്ന ചാറ്റൊക്കെ ഈ വീഡിയോ കാണിക്കുന്നത് ഇപ്പൊ ഇത് എത്ര നാളും കൊണ്ട് തുടങ്ങിയത്? പിന്നെ എന്തുവായിരുന്നു ആ ചാറ്റിനകത്ത് കാണിച്ചതൊക്കെ? ഈ ഫോണ് വിളിക്കാന്ന്, പിന്നെ ഫോൺ, പിന്നെ വീഡിയോ കോൾ എന്തുകൊണ്ടാണ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞത്? വീഡിയോ കോൾ അവനെ വിളിച്ചു, നീ എടുത്തു, എന്നാ വീഡിയോ കോൾ എന്തുകൊണ്ടാണ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞത്? നീ ഇത് വിളിച്ചോണ്ടിരിക്കുക, പിന്നെ ഞാൻ അത് എടുത്ത് ഡിലീറ്റ് ചെയ്തെന്ന് വെച്ചുകഴിഞ്ഞാൽ നീ എടുത്തിട്ട്, നീ എടുത്തു കഴിഞ്ഞിട്ട് സംസാരിച്ചു കഴിഞ്ഞിട്ടല്ലോ ഡിലീറ്റ് ചെയ്തത്. അവനാണെങ്കിൽ സംസാരിക്കാൻ പറ്റാത്ത കാരണം എന്ന് പറഞ്ഞാൽ അവന്റെ ഭാര്യ അവന്റെ മുമ്പിലുണ്ട്, അതുകൊണ്ട് അവന് സംസാരിക്കാൻ പറ്റും, അതുകൊണ്ട് അവന് ചാറ്റ് ചെയ്യുന്നത്. പക്ഷെ നിനക്ക് സംസാരിക്കാൻ പറ്റുമായിരുന്നല്ലോ, നീ സംസാരിച്ചില്ല. പിന്നെ എന്തോനാ പ്രിയ നീ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞത്? പേടിച്ചിട്ടല്ല, നീ ഹൈഡ് ചെയ്ത് വെക്ക, നീ ഹൈഡ് ചെയ്ത് വെക്കാൻ വേണ്ടിയല്ലായിരുന്നോ? ക്യൂക്കി ഇത് നിനക്ക് ഒരു സുഖമായിരുന്നു. നീ ഇത് സുഖിച്ചെന്ന് പറഞ്ഞ എടി പ്രിയ, നീ സുഖിച്ചില്ലെങ്കിലുള്ള ഒരിക്കലും ഇപ്പൊ എനിക്ക് ഒരാളോട് എനിക്ക് ഇഷ്ടം തോന്നത്തില്ലെങ്കിൽ അവന്റെ ഡെഫിനറ്റ്ലി നോർമൽ ഒരു ആൾക്കാരാണെങ്കിൽ മാക്സിമം ഒഴിവാക്കാൻ നോക്കൂ. അന്നേരം ബ്ലോസം വിളിച്ചപ്പോ അവൻ അവന്റെ വീട്ടിലോട്ടും പോയി, നീ വീട്ടിലോട്ടും പോയി. ഏപ്രിൽ 6-ാം തീയതിയുടെ കാര്യമാണ് ഞാൻ പറയുന്നത്, ഏപ്രിൽ 6-ാം തീയതിയുടെ കാര്യമാണ്, 4-ാം തീയതിയോ 5-ാം തീയതിയുടെ കാര്യമാണ് പറഞ്ഞത്. നിനക്ക് ഇത്രമാത്രം അതായിരുന്നെങ്കിൽ നീ ആ നിങ്ങൾ ഒരിക്കലും അവന്റെ വീട്ടിൽ പോത്തില്ലായിരുന്നു, ഒരിക്കലും അവന്റെ വീട്ടിൽ പോത്തില്ലായിരുന്നു. അല്ല അല്ല അല്ല, ഞാൻ നീ ഫെബ് മാർച്ച് തുടങ്ങിയെങ്കിലും നീ ആണെങ്കിൽ ഒരിക്കലും ആണെങ്കിൽ ഇത് തീർക്കാൻ നോക്കിയില്ല. ക്യൂക്കി നീ സുഹിച്ചു. ആ ചാറ്റിന്റെ ഹിസ്റ്ററി കണ്ടിട്ട് നിനക്ക് തോന്നുന്നുണ്ടോ കി ആരെങ്കിലും കണ്ട് പറയോ കി നീ വന്നാത്തി അത് ചെയ്തില്ലെന്ന്? അന്നാത്തി നിന്റെ സമ്മതം ഇല്ലയോ, സമ്മതം ഉണ്ടോ ഇല്ലയോ എന്ന് അത് പറ. ആ ചാറ്റിന്റെ ഹിസ്റ്ററി കണ്ടു കഴിഞ്ഞാൽ സമ്മതം ഉണ്ടോ ഇല്ലയോ എന്ന് പറ. സമ്മതം ഉണ്ടോ ഇല്ലയോ? ആ സോ ഞാൻ നീ പറയുക മാക്സിമം ഒഴിവാക്കാൻ. ഇത് എല്ലാ ദിവസവും നടക്കുന്ന സംഭവമൊന്നും അല്ല. സോ വല്ലപ്പോഴും ഞാന് ടൈം കിട്ടുവാണെങ്കിൽ ഞങ്ങൾക്ക് സുഹിക്കാൻ വേണ്ടി അവന് വിളിക്കും, നീ അതെങ്കിൽ എടുക്കും. സോ ഈ വീഡിയോ ചാറ്റ് എത്രമാത്രം അവിടെ ഉണ്ടാക്കി കാണുവെന്ന് നിനക്കെന്തെങ്കിലും അതുണ്ടോ? എത്രമാത്രം നിന്നെ വീഡിയോ കോൾ വിളിച്ചിട്ടുണ്ട് ഇങ്ങനത്തെ കാര്യത്തിന്? സോ ഈ 1-ോ 2-ോ 3-ോ വെട്ടമാണെങ്കിൽ വിളിക്കുവാണെങ്കിൽ ഈ വൃത്തിയായിട്ട കാര്യം ഈ കാര്യം തന്നെയല്ലേ സംസാരിച്ചേ? വേറെ ഒന്നുമല്ലല്ലോ സംസാരിച്ചേ? ഈ കാര്യം തന്നെയല്ലേ സംസാരിച്ചേ? ഈ അഡൽറ്റ് സംസാരം അല്ലയോ സംസാരിച്ചേ? സെക്സിന്റെ കാര്യവും അതിന്റെ കാര്യം അല്ലേ സംസാരിച്ചേ? ഇല്ലയോ? അതെ. സോ നീ അത് സുഹിച്ചു. ക്യൂക്കി നീ ഇപ്പൊ മോങ്ങി കാണിക്കുന്നയാണെങ്കിൽ നീ ആണെങ്കിൽ മാക്സിമം ഇത് സപ്രസ് ചെയ്യാന്, അല്ലെങ്കിൽ നിന്റെ കരച്ചിൽ കണ്ടിട്ട് ആണെങ്കിൽ ഇത് മാക്സിമം ഇത് താരാ. അന്ന് ഞാൻ നിന്നോട് ചോദിച്ചു ഇത് എന്ന് തൊട്ട് തുടങ്ങിയതാ. അച്ഛാ എന്നെ ഒന്നും ചെയ്യല്ലേ, ഞാനത് ഇരിക്കുക ഇത് ഇരിക്കുക. അല്ല അച്ഛൻ, ഞാൻ പറയട്ടെ, ഞാൻ സമ്മതിച്ചു, ഞാൻ ചെയ്തത് തെറ്റാ. എന്റെ മനസ്സിൽ എപ്പോഴും ഇങ്ങനെയുള്ളത്, മനസ്സിലോ ഇപ്പോഴും ഇങ്ങനെ ഉണ്ടെങ്കിൽ എടി നീ അല്ലെങ്കിൽ അത് ആവർത്തിക്കത്തില്ലായിരുന്നു. അല്ല, ഞാൻ ഇനി ആവർത്തിക്കത്തില്ല എടി, നീ ഇനി ആവർത്തിക്കത്തില്ല എടി. ഇത് ഞാൻ ഇതിപ്പം ആ ചാറ്റ് ഞാൻ കണ്ടില്ലായിരുന്നെങ്കിൽ, റിട്രീവ് ചെയ്തില്ലായിരുന്നെങ്കിൽ ഞാൻ മണ്ടനായി ഇരിക്കത്തില്ലായിരുന്നു. നീ ആണെങ്കിൽ പിന്നെയും അവനെ വിളിക്കും, പിന്നെയും നീ കുലുക്കി കാണിക്കും, പിന്നെയും അവന് അത് ഊരി കാണിക്കും, നീ അത് കാണും, നീ ആസ്വദിക്കും. സുഖമല്ലയോ? ഞാൻ മണ്ടനായിട്ട് ഇവിടെ ഇരിക്കും, പിന്നെ പ്രശ്നമില്ലല്ലോ. വർക്ക് കിട്ടാന്നെങ്കിൽ സംസാരിക്കണ്ടല്ലോ, പിന്നെ സുഖമായിട്ട് നിനക്കല്ല ഞാൻ, നീ അവധി ഉള്ള സമയത്ത് സുഖമായിട്ട് എനിക്ക് ഓഫീസിൽ പോകാം, നിനക്ക് സുഖമായിട്ട് അവനെ വിളിക്കാം. ആ ചാറ്റാണെങ്കിൽ നീ അങ്ങോട്ട് വിളിച്ചതാ, അന്നത്തെ ദിവസത്തെ ചാറ്റ് ഞാൻ പറഞ്ഞപ്പം ആ ചാറ്റ് നീ അങ്ങോട്ട് വിളിച്ചു. അല്ല, അത് ഞാൻ സമ്മതിക്കത്തില്ല, ഞാൻ ഒരിക്കലും അങ്ങോട്ട് വിളിച്ചിട്ടില്ല. ഇല്ല, ഞാൻ ഒരു
ഞാൻ അങ്ങനെയുള്ള ഒരു കാര്യം ചെയ്തിട്ടേ ഇല്ല. ഞാൻ ഒരിക്കലും അങ്ങോട്ട് കയറി ഇടിച്ചു കയറി ചെയ്തിട്ടേ ഇല്ല. ഇടിച്ചു കയറി സമയം പിന്നെ ആരടി അവന് മെസ്സേജ് ഡിലീറ്റ് ചെയ്യുവാന്ന് ഉടനെ അങ്ങോട്ട് ചോദിക്കുന്നേ, എന്തുവാ ഡിലീറ്റ് ചെയ്തേ, എന്തുവാ ഡിലീറ്റ് ചെയ്തേ? അതന്നെ നീ ആണെങ്കിൽ നീ ആ നോക്കിയിരിക്കുവല്ലായിരുന്നു അവന്റെ ചാറ്റ്. നിന്റെ രണ്ട് മൂന്ന് ചാറ്റ് ഞാൻ നോട്ടീസ് ചെയ്തിട്ടുണ്ട്. അവനെ ഡിലീറ്റ് ചെയ്ത ചാറ്റ് ആണെങ്കിൽ നീ അങ്ങോട്ട് കയറി ചോദിക്കുന്നു, എന്തുവാ ഡിലീറ്റ്? എടി ഇങ്ങനത്തെ ചെറുക്കൻ ആണെങ്കിൽ ഡെഫിനറ്റ്ലി അവൻ എന്തെങ്കിലും അയച്ചു. നീ അല്ലേ പറയുന്നത് കുറെ ചെറുക്കൻ ഒരു ചെറുക്കനൊക്കെ ആണെങ്കിൽ നിനക്ക് ഹായ് ഗുഡ് മോർണിംഗ് അയക്കും. നീ അങ്ങോട്ട് റിപ്ലൈ പോലും കൊടുക്കത്തില്ലല്ലോ, നീ അങ്ങോട്ട് റിപ്ലൈ പോലും കൊടുക്കത്തില്ലല്ലോ. ഇവനാണെങ്കിൽ നീ എങ്ങനെ കേൾക്കി? ഒരേ നിനക്ക് സുഖമായിരുന്നു, നീ സുഖിച്ചില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ എന്നോട് പറയുന്ന കള്ളത്തരമാണ്. നീ സുഖിച്ചില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിന്റെ കള്ളത്തരമാണ്. മനസ്സിലായോ? നീ ശരിക്കായിട്ട് സുഖിച്ചു, പിന്നെ ആരെ അറിയും, എങ്ങനെ അറിയും? നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലയോ മേളിലൊരു ദൈവമുണ്ടെന്ന്? ഞാൻ മണ്ടനായിട്ട് ഇരുന്ന് അവധിയുള്ള സമയത്ത് സുഖമായിട്ട് ഞാൻ ഓഫീസിൽ പോകും, നിനക്ക് സുഖമായിട്ട് ഫ്രീ ആയിട്ട്. അവൻ എത്ര പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ട്? വന്നിട്ടൊന്നുമില്ല, ഞാൻ ആരെയും വിളിച്ചു വരുത്തിയിട്ടുമില്ല, വന്നിട്ടുമില്ല. കാണിക്കുക, അവന് ചപ്പാൻ പറഞ്ഞപ്പോ നീ ചപ്പുക. എന്തുവാടി ഇങ്ങനെ കാണിക്കുന്നേ? എനിക്കാണെങ്കിൽ അതിനകത്ത് ഒന്നുമില്ല, എന്തോ മുഖം നോക്കി തന്നെ എന്നെ കള്ളത്തരം പറയുവാന്നോടി. ഇതിന്റെ കാരണം എന്തുവാ? അവനോട് ഈ അട്രാക്ഷൻ തോന്നുന്ന കാരണം? പിന്നെ ഈ ഒരു ബന്ധം മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ നീ എന്തുവാ ചെയ്തോളായ? ഞാൻ പറയട്ടെ, ഞാൻ ഒരിക്കലും ഈ ബന്ധം ഞാൻ മാക്സിമം അല്ല, മാക്സിമം എന്തുവാ പറ, മാക്സിമം അവോയ്ഡ് ചെയ്യാൻ നോക്കിയതാ. പക്ഷെ പിന്നെ ഞാൻ അങ്ങോട്ട് ചാറ്റ് ചെയ്യും, അവൻ ഇങ്ങോട്ട് ചാറ്റ് ചെയ്യും, പിന്നെ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഞങ്ങളാണെങ്കിൽ ഈ കാര്യമൊക്കെ സംസാരിക്കും. വൃത്തിയായിട്ട് ആര് പറഞ്ഞു നിന്നോട്? ഞാൻ വ്യക്തമായിട്ട് രണ്ടും മൂന്ന് നാലഞ്ച് ചാട്ട് കണ്ടിട്ടോടി. എടി നീ ഉറങ്ങുന്ന സമയത്ത് അവനെ ബർത്ത്ഡേ വിഷ് ചെയ്തിട്ടുണ്ട്? ആ ഉണ്ട്. നീ എന്നെ വിഷ് ചെയ്തിട്ടുണ്ടോ? നീ നീ ഉറങ്ങുവാണെങ്കിൽ നീ അമ്മിട്ട് പൊട്ടിച്ചു കഴിഞ്ഞാലും ആറ്റം ബോംബ് പൊട്ടിച്ചാലും എനിക്ക്. നീ ഉറങ്ങിയായിരുന്നു അന്ന്, നീ ഉറങ്ങിയിട്ട് അത് കാത്തിരിക്കാൻ 12 മണിയാകാൻ. 12 മണിയായി കഴിഞ്ഞിട്ട് 12:30 അല്ലെ 1 മണിയുടെ അകത്ത് നീ അവനെ രാത്രി മെസ്സേജ് ചെയ്തു, രാവിലെ എണീറ്റ് ഡിലീറ്റും ചെയ്തു. അവന്റെ ബർത്ത്ഡേ ഫേസ്ബുക്കിലില്ല, അവന്റെ ബർത്ത്ഡേ എന്താണ് വേറെ അങ്ങനെ ഒരു ഇൻഫോർമേഷൻ ഇല്ല. യാനി അവന്റെ ബർത്ത്ഡേ ഓർമ്മ വെക്കാൻ എനിക്ക് ഭയങ്കര സുഖമാണ്. ഞാന് ഇത് സെപ്റ്റംബർ, അവന്റെ ബർത്ത്ഡേ സെപ്റ്റംബർ 25 അത് മനസ്സിലായി എനിക്ക്, എനിക്കറിയാം സെപ്റ്റംബർ 25 സംതിങ് 23 or 22 സംതിങ്. ഞാന് ഇത് അന്നേരം തൊട്ട് നിനക്ക് അതിന് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. നിക്കാകം പറയൊക്കെ 6 മാസമാണ്, ഇത് അതിനേക്കാളും മുമ്പ് തൊട്ട് തുടങ്ങിയതാ. 6 മാസമായിട്ടില്ല. വെളിയിലൊക്കെ പോകാൻ സുഖമായിരുന്നു ഇല്ലയോ? വെളിയിലൊക്കെ അല്ല, അവന്റെ കൂടെ പോയിട്ടില്ലയോ? പോയോ എപ്പോഴെങ്കിലും? അല്ല ഈ 6 മാസത്തിനകത്ത് ഒരിക്കലും പോയിട്ടില്ല. അതിനുള്ള തെളിവുണ്ടോ? കാണിക്ക്, പോയിട്ടുണ്ട്.